നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. അച്ഛാൻ എന്താ ഇഷ്ടം നോക്കിയാ ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനൊന്നും ഇല്ല അമ്പളേ, വീട്ടിൽ വന്നിട്ട് ഒരു ചമ്മന്തി അരച്ചു തന്നാ പോലും ഞാൻ ഹാപ്പിയാ. പുറത്ത് ലോകമായ ലോകം മുഴുവൻ അലഞ്ഞു തിരിയുന്നതല്ലേ, കുടുംബത്തിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോ അതിലൊരു സന്തോഷമുണ്ട്. സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ വായി വെക്കാൻ കൊള്ളാവുന്ന ഒരു സാധനം ഇവിടെ അമ്പിളി ഉണ്ടാക്കാറേയില്ല. ഒന്നെങ്കിൽ ഉപ്പ് കൂടുതൽ, അല്ലെങ്കിൽ എരിവ് കൂടുതൽ, രണ്ടും കൂടി ആയിക്കഴിഞ്ഞാ ഒരുമാതിരി പച്ച ചൊവയാ. ഇയാൾക്ക് വെച്ചുണ്ടാക്കലല്ല എന്റെ പണി, ഞാൻ എന്റെ അച്ചായനും പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇയാൾക്ക് വേണമെങ്കിലേ അടുക്കള കയറി ഉണ്ടാക്കണം. എനിക്കെന്താ തലേ കൂടി തീവണ്ടി ഓടുന്നു ഇയാൾക്കൊക്കെ വെച്ചു വിളമ്പാൻ വേണ്ടിട്ട്. നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇവൻ പറയുന്നതല്ല, നീ എന്തിനാ അതൊക്കെ വെറുതെ ഏറ്റുപിടിക്കുന്നത്? ആ രണ്ടുപേരും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കേൾക്കാവോ? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ലേ? അതെ അച്ചായ, എന്താ പറയാനുള്ള? നീ അവിടെ ഇരിക്ക, പറയാം. ഞാൻ പറയാൻ പോകുന്നത് വളരെ കാര്യഗൗരവമുള്ള ഒരു കാര്യമാ. എന്താ അച്ചായ? ഐഷയുടെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ, ഒരു കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി, അറിയാലോ? അത് ജോക്കുട്ടന്റെ വിധി, അല്ലാതെന്താ? ആ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. അതെ, ഒട്ടും ഇഷ്ടമായിട്ട് നടന്നതല്ല ആ ബന്ധം. അത് കഴിഞ്ഞു പോയ കാര്യല്ലേ, അതിപ്പോ അവളുടെ കുറ്റം കൊണ്ടൊന്നുമല്ലോ, സംഭവിച്ചു പോയതല്ലേ. ജോക്കുട്ടന് ഒരു കുട്ടി ഉണ്ടാവുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതിന് നടക്കില്ലല്ലോ. നടക്കാത്ത കാര്യം ആലോചിച്ചിട്ടെന്താ? നടക്കും. അതിനൊരു ഡോക്ടറെ കണ്ടിട്ടാണ് അച്ചായൻ വരുന്നത്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ, ജോക്കുട്ടന് ഒരു കുട്ടി ഉണ്ടാവും. അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ടൊന്നുമല്ല, അല്ലാതെ മറ്റൊരാള്. അതെനിക്ക് മനസ്സിലായ അച്ചായ. എനിക്കറിയാം, പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒരാൾ വരൂ? അത് സുജാതയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? സത്യമായിട്ട് പറയാണോ? സത്യം. അങ്ങനൊരു കാര്യത്തിന് അച്ചായൻ വന്നത്, നമ്മുടെ ജോക്കുട്ടന്റെ കുഞ്ഞ് സുജയുടെ, അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ ഒരു കുഞ്ഞിനെ സുജാത വയറ്റിൽ സ്വീകരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യമാണത്, അമ്മച്ചിയായാലും ഞാനായാലും ഈ അമ്പിളി ആയാലും ഒക്കെ. അങ്ങനെ നടന്ന ഏറ്റവും വലിയ ഭാഗ്യം അച്ചായ. അത് നടക്കും, നടത്തിട്ട് അച്ചായ ഇവിടുന്ന് പോകും. ഇതൊക്കെ നടക്കുക എന്തോ? നടക്കുമെന്നല്ലേ അച്ചായൻ പറഞ്ഞത്. ഇനി നിനക്കൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ആലോചിച്ചാലോ. മനസ്സിലായില്ല പറഞ്ഞത്. ഇതിലിപ്പോ കൂടുതൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു, ജോക്കുട്ടന്റെ കുഞ്ഞെന്നുള്ളത് സുജാത ചേച്ചിയുടെ വയറ്റിലുണ്ടാവും, അതുപോലെ എന്തുകൊണ്ടൊരു ജൂനിയർ മുരുകേശൻ ഉണ്ടായിക്കൂടാ നിന്റെ വയറ്റില്? എന്റെ വായിന്ന് വല്ലതും കേക്കും കേട്ടോ, വല്ലതും കഴിക്കണേ കഴിച്ചിട്ട് പോ, എപ്പോ നോക്കിയാലും തോന്നിയാസേ പറയൂ. ഇത് തോന്നിവാസമല്ലെന്ന് തോന്നുന്നൊരു സമയം വരും, അന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ആലോചിച്ചോ, അതൊരു ജൂനിയർ മുരുകേശനാവും. എന്നെ കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. ശരിക്കും? അതെ ശരിക്കും. എന്നാ ശരി, ഞാൻ പോയേക്കാം, ആർക്കും ബാധ്യതയാവുന്നില്ല. ഞാൻ റൂബി, ചില ബാധ്യതകൾ ഒരു സുഖമാണ്. താൻ എന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹിക്കപ്പെട്ട സുഖമുള്ള ഒരു ബാധ്യതയാണ്. അതൊഴിഞ്ഞു പോയാൽ പിന്നെ ഈ ദർശനമില്ല. താൻ പറഞ്ഞിട്ടില്ലേ ആകാശത്തോളം മുട്ടുന്ന സ്വപ്നങ്ങളുണ്ടെന്ന്? ആ സ്വപ്നങ്ങളിലെ നക്ഷത്രമാടോ ഞാൻ, തിളങ്ങി നിൽക്കുന്ന 1000 പൂത്തിരികൾ. ചുമ്മാ എന്നെ പറഞ്ഞ് മോഹിപ്പിക്കരുത് കേട്ടോ. വെറുതെ പറഞ്ഞതല്ല റൂബി, അങ്ങനെ വെറുതെ പറഞ്ഞ് മോഹിപ്പിച്ച് പിരിഞ്ഞു പോകാൻ നമ്മൾ കൗമാരക്കാരല്ലല്ലോ. അത്തരം കൗമാരത്തിന്റെ ബലഹീനതകളെല്ലാം കഴിഞ്ഞു പോയവരല്ലേ നമ്മൾ. യൗവനത്തിന്റെ പാതി പക്കൽ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കുടുംബമുള്ളവരാ. കുടുംബത്തിലെ സ്നേഹക്കടങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്, എല്ലാം ഇട്ടെറിഞ്ഞ് പറക്കാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നു റൂബി, ഇത്രയും കാലം ജീവിച്ച ജീവിതം ജീവിതമായിരുന്നില്ല, കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇന്നിപ്പോ നിന്റെ സാമീപ്യം എന്നെ ആകാശങ്ങൾ വെട്ടിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു, മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമാകാൻ തോന്നുന്നു. അത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ നമ്മുടെ പ്രായത്തിൽ നിന്നും ചെറുപ്പത്തിലേക്ക് പോവുക, അതൊരു സുഖമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. ഞാനും അനുഭവിക്കുന്നുണ്ട് ഈ ചെറുപ്പത്തിലേക്കുള്ള നടത്തം. ആ നടത്തത്തിന് തടസ്സമാകുന്നതെല്ലാം വെട്ടി നീക്കണം ദർശൻ. നമുക്കിടയിൽ തടസ്സങ്ങളൊന്നും വേണ്ട, ഞാൻ പൂർണ്ണമായും പ്രകാശനെ ഒഴിവാക്കാൻ തന്നെ പോവാ. വേണ്ടെന്ന് വെക്കാവുന്നത് എന്റെ ഭാര്യയാണ്, കുഞ്ഞിനെയല്ല. പക്ഷെ ഞാൻ നിർമ്മലയെ വേണ്ടെന്ന് വെച്ചാൽ നിർമ്മല ഒരിക്കലും കുട്ടി എനിക്ക് വിട്ടുതരില്ല, അതെന്റെ മനസ്സിനെ വിഷമിപ്പിക്കും. റൂബിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എന്റെ കുട്ടിയോട് എനിക്ക് വാത്സല്യമുണ്ട്.
ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാകും ദർശൻ. എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി.